പ്രിയമുള്ളവരെ, വെളിപാടുകളുടെ ആധിക്യം കൊണ്ട് ഇന്ന് സഭ വീർപ്പുമുട്ടുകയാണ്. പലർക്കും ഈശോ ദർശനം കൊടുക്കുന്നു, മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, സന്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നിരവധി വെളിപാടുകൾ മനുഷ്യരുടെ ഇടയിൽ ചുറ്റിക്കറങ്ങുകയാണ്. പലരും ഇവയെല്ലാം വാട്സപ്പ്, ഫേസ്ബുക്ക്, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി പങ്കുവയ്ക്കുകയാണ്. അടുത്ത നാളുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരാൾക്ക് കൊടുത്ത സന്ദേശം ഇങ്ങനെയാണ്: കൊറോണ എന്നത് ദൈവത്തിന്റെ ക്രോധം മൂലം സംഭവിച്ചതാണ് എന്നത്. വാട്സാപ്പിൽ പ്രചരിച്ച ഈ സന്ദേശം കേട്ട് ഒരു മതാധ്യാപകൻ ചോദിച്ച ചോദ്യം: അച്ഛാ, അതെങ്ങനെയാണ് ശരിയാവുക? മനുഷ്യരുടെ പാപം കണ്ട് ദൈവത്തിന് ദേഷ്യം പിടിച്ച് ദൈവം ഉടനെ മനുഷ്യനെ ശിക്ഷിക്കാൻ കൊറോണയെ അയച്ചു എന്ന രീതിയിലല്ലേ ഈ വ്യാഖ്യാനം? ഇങ്ങനെയൊക്കെ പറയുന്നത് കത്തോലിക്ക വിശ്വാസ പ്രകാരം ശരിയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ അക്ഷരാർത്ഥത്തിൽ വായിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന നിരവധി പേര് ഇന്നുണ്ട്. അത് മോശമായ കാര്യമല്ല, പക്ഷെ ദൈവവചനത്തിന്റെ അനിവാര്യ ഭാഗമായ പരിശുദ്ധ പാരമ്പര്യം, ഇത് രണ്ടും ചേരുന്ന ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കേണ്ട സഭയുടെ പ്രബോധന അധികാരം, ഇവയെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ ആ പ്രബോധനാധികാരം ഇവർ സംസാരിക്കുന്ന വിഷയങ്ങളിൽ നൽകുന്ന വ്യക്തതയെക്കുറിച്ച് ഒന്നും ഇക്കൂട്ടർ അല്പം പോലും ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. വേറെ കുറെ പേര് ബൈബിൾ വചനങ്ങൾക്ക് പകരം ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്ന വെളിപാടുകളാണ് വേദവാക്യമായി കൊണ്ടു നടക്കുന്നത്. അവയുടെ അടിസ്ഥാനത്തിൽ പോപ്പിനെ അടക്കം അംഗീകരിക്കാതിരിക്കുന്നവരും വൈദികരെ, സഭാ സംവിധാനങ്ങളെ, സമർപ്പിതരെ, സഭാ നേതൃത്വത്തെ, അൽമായ നേതൃത്വത്തെ ഒക്കെ വിമർശിക്കുന്നവരും സഭാ സംവിധാനങ്ങളെ തള്ളി പറയുന്നവരും ഒക്കെ ഇന്നുണ്ട്. ഈ വീഡിയോയിൽ വ്യക്തികൾക്കുണ്ടാകുന്ന സ്വകാര്യമായ വെളിപാടുകളെ കുറിച്ച് സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് പരിശോധിക്കുക. ദൈവിക വെളിപാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഭ ദൈവിക വെളിപാടുകളെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയാലും ജ്ഞാനത്താലും നിറഞ്ഞിരിക്കുന്ന ദൈവം തന്റെ നന്മയിലും ജ്ഞാനത്തിലും സ്വയം മനുഷ്യന് വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ കുറിച്ചുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ മനുഷ്യനെ അറിയിക്കുകയാണ്. മതബോധന ഗ്രന്ഥം വെളിപാടിനെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. പൂർവപിതാവായ അബ്രാഹം മുതൽ പിതാക്കന്മാർക്ക് മുഴുവൻ, പ്രവാചകന്മാർക്ക്, ന്യായാധിപന്മാർക്ക്, രാജാക്കന്മാർക്ക്, ഇസ്രായേൽ ജനത്തിന് ദൈവം വെളിപാടുകൾ നൽകിക്കൊണ്ടിരുന്നു. അവസാനം ദൈവം തന്നെയായ ഈശോ മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടു. അതായിരുന്നു ദൈവത്തിന്റെ അവസാനത്തെ പൊതു വെളിപാട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത് അവസാനത്തെ പൊതു വെളിപാട് ആകുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ മനോഹരമായ ഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയിലൂടെ മനുഷ്യനോട് സംസാരിക്കാനുള്ളതെല്ലാം ദൈവം സംസാരിച്ചു കഴിഞ്ഞു എന്നാണ്. ഈശോ വെളിപ്പെടുത്തിയ സത്യങ്ങൾ അടിയുറച്ച് വിശ്വസിക്കാൻ, അവയ്ക്കനുസരിച്ച് ജീവിക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും പ്രത്യേക കടമയുണ്ട്. കാരണം അത് ദൈവത്തിന്റെ നേരിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ്. അവയെയാണ് പൊതു വെളിപാടുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിളിക്കുക, പരസ്യ വെളിപാടുകൾ എന്നൊക്കെ വിളിക്കുന്നത് അതിനെയാണ്. ഈശോയോടുകൂടി ഈ പരസ്യ വെളിപാടുകൾ, പൊതു വെളിപാട് അവസാനിച്ചു എന്നാണ് സഭ അസന്ദിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. പരസ്യ വെളിപാടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോദ്യം: അപ്പോൾ സ്വകാര്യ വെളിപാടുകൾ ഉണ്ടോ? പൊതു വെളിപാട്, സ്വകാര്യ വെളിപാട്, സഭ വെളിപാടുകളെ വിഭജിക്കുന്നത്, വേർതിരിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: പുതിയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ദൈവം വ്യക്തികൾക്ക് നൽകിയ ദർശനങ്ങളും വെളിപാടുകളുമാണ് സ്വകാര്യ വെളിപാടുകൾ എന്ന് നമ്മൾ സഭ വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. പലരും വെളിപാടുകളായി അവതരിപ്പിക്കുന്നവ സഭ പഠിപ്പിക്കുന്നതിനോട് ചേർന്നു പോകുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രമല്ല, ചിലത് സഭാപ്രബോധനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവയാണ്. ഇനിയും ചിലത് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ മനുഷ്യരിൽ സൃഷ്ടിക്കുന്നവയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്: വെളിപാടുകളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നവയാണല്ലോ. ഈ ആത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിലാണ് സഭ സ്ഥാപിതമായത്. ഈ ആത്മാവിന്റെ പ്രചോദനത്താലാണ് സുവിശേഷം എഴുതപ്പെട്ടത്. സഭയെ ഇന്നും നയിക്കുന്നത് ഇതേ പരിശുദ്ധാത്മാവ് ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് തിരുവചനത്തോടും സഭയുടെ പഠനങ്ങളോടും യോജിക്കാത്ത വെളിപാടുകൾ
പരിശുദ്ധാത്മാവ് തന്നെ വേറെ ചില വ്യക്തികൾക്ക് നൽകുക. അത് യുക്തിപരമായ ഒരു വൈരുദ്ധ്യമുള്ള ഒരു സംഗതിയാണ്. സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായതും സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിര് നിൽക്കുന്നതും അല്ലെങ്കിൽ സഭയുടെ പ്രബോധനാധികാരത്തെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിർത്തുന്നതുമായ എല്ലാ വെളിപാടുകളും പരിശുദ്ധാത്മാവിൽ നിന്നല്ല, മറിച്ച് തിന്മയുടെ ശക്തിയിൽ നിന്നാണ് വരുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിനാൽ തന്നെ സ്വകാര്യ വെളിപാടുകളെ വളരെ ജാഗ്രതയോടെയാണ് സഭ എല്ലാ കാലത്തും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഈ സ്വകാര്യ വെളിപാടുകൾ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണോ? അതൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആളുകൾക്ക് സ്വകാര്യ വെളിപാടുകൾ ദൈവം അനുവദിക്കാറുണ്ട്, വെളിപാടുകളും ദർശനങ്ങളും അനുവദിക്കാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അത് ലഭിക്കുന്നവർക്ക് അത് എന്താണ് എന്ന് ശരിയായ അർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അവർക്ക് ഈ വെളിപാട് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മനസ്സിലാകാം, മറ്റൊരു ഭാഗം മനസ്സിലാകാതെ പോകാം, അല്ലെങ്കിൽ മുഴുവനും വേറൊരു രീതിയിൽ മനസ്സിലാകാം. വ്യക്തികൾക്ക് ഈ വെളിപാടുകൾ ദൈവം അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനാൽ തന്നെ അവ പൊതുമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത്, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളുമല്ല. സ്വകാര്യ വെളിപാടുകളിൽ തെറ്റുവരാനുള്ള ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവം നൽകിയ ദർശനങ്ങളെ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് സ്വന്തം മാനസിക ബൗദ്ധിക കഴിവുകൾ ഉപയോഗിച്ചാണ്. അതിൻ്റെ പരിമിതികൾക്കനുസരിച്ച് അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തിലും തെറ്റുവരാം. രണ്ടാമത്തെ കാര്യം, പലർക്കും ഈശോയുടെ ജീവിതവും മരണവും മറ്റും ദർശനങ്ങളായിട്ട് കിട്ടിയത് നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ വിശുദ്ധർക്ക് പോലും ലഭിച്ച ഇത്തരം ദർശനങ്ങളിൽ ചരിത്രപരവും വസ്തുതാപരവുമായ തെറ്റുകളുണ്ട് എന്ന് സഭ ഔദ്യോഗികമായി തന്നെ കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ കാതറിൻ ലബൗറിനെ പോലെ പ്രവചനങ്ങൾ നടത്തുന്ന വിശുദ്ധനുണ്ടായിട്ടുണ്ട്. അവർ പ്രവചിച്ച ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അതിൽ പലതും തെറ്റിപ്പോയിട്ടുമുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെതുമായി ഇടകലരുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയും അബദ്ധം സംഭവിക്കാം എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം, കപടവും ഉറപ്പില്ലാത്തതുമായ വിശ്വാസം, അമിതമായ സങ്കല്പം, ഭാവന അല്ലേ, തനിക്ക് ദർശനങ്ങൾ ലഭിച്ചു എന്നുള്ള മിഥ്യാധാരണ, ഒപ്പം തന്നെ സാത്താൻ നൽകുന്ന തെറ്റായ ദർശനങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തെറ്റായ വെളിപാടുകൾ ഒരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടിയ വെളിപാടുകൾ തെറ്റായി അവതരിപ്പിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ വെളിപാടുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സ്വകാര്യ വെളിപാടുകൾ ഒരിക്കലും സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. വചനത്തിലും, മതബോധന ഗ്രന്ഥം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വചനത്തിലും പാരമ്പര്യത്തിലും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് സ്വകാര്യ വെളിപാടുകൾക്കൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്നതാണ് സഭയുടെ നിലപാട്. സാധാരണഗതിയിൽ സ്വകാര്യ വെളിപാടുകളുടെ കാര്യത്തിൽ സഭ ഇടപെടാറൊന്നും ഇല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾക്ക് സഭ അംഗീകാരം നൽകുന്നത് കാണാറുണ്ട്. ഫാത്തിമയിലെ വെളിപാട്, മാതാവിൻ്റെ സന്ദേശങ്ങളൊക്കെ. അതിനർത്ഥം എല്ലാവരും അത് അംഗീകരിക്കണമെന്നല്ല. ഈ അംഗീകാരം നൽകുന്നത് കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് ഈ വെളിപാടിൽ വിശ്വാസത്തെയും ധാർമ്മികതയെയും ലംഘിക്കുന്ന യാതൊന്നുമില്ല എന്ന ഒരു ഉറപ്പ് കൊടുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഫാത്തിമ മാതാവിൻ്റെ പറഞ്ഞതുപോലെ മാതാവിൻ്റെ സന്ദേശങ്ങൾ, മർഗരീത്ത മറിയത്തിനുണ്ടായ ഈശോയുടെ തിരുഹൃദയ ദർശനം ഒക്കെ ഇത്തരത്തിലുള്ള സ്വകാര്യ വെളിപാടുകളാണ്. അപ്പോൾ വേറെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഭ അംഗീകരിച്ച സ്വകാര്യ വെളിപാടുകളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അവയെ ഒരു വിശ്വാസി പിന്തുടരേണ്ടതുണ്ടോ, വിശ്വസിക്കേണ്ടതുണ്ടോ? സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ഇതാണ്, ഔദ്യോഗികമായി സഭ സ്വകാര്യ വെളിപാടുകളെ അംഗീകരിച്ചാലും അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി കണക്കാക്കേണ്ടതില്ല. അതിൽ വിശ്വസിക്കുക എന്നത് ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ കടമയുമല്ല. വിശ്വാസികൾ പ്രധാനമായും ആശ്രയിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥവും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും വിശുദ്ധരുടെ അംഗീകരിക്കപ്പെട്ട രചനകളുമാണ്. സ്വകാര്യ വെളിപാടുകളിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വിശ്വാസിക്കുമുണ്ട് എന്നതാണ് സഭയുടെ നിലപാട്. സ്വകാര്യ വെളിപാടുകൾ കൃത്രിമമായി നിർമ്മിച്ചവയോ തെറ്റായവയോ സത്യസന്ധമായവയോ ഒക്കെ ആകാം. ദൈവം സ്വകാര്യ വെളിപാടുകൾ നൽകുന്നത് അതാത് വ്യക്തികൾക്ക് വേണ്ടിയാണ്.
എന്നാൽ പലപ്പോഴും അത് അനേകരിലേക്ക് എത്തുകയും ചിലപ്പോഴൊക്കെ അത് അവരെ അസ്വസ്ഥരാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരം വെളിപാടുകളെ അവ ശരിയാണെങ്കിൽ പോലും സ്വീകരിക്കേണ്ട കടമ ഒരു ക്രൈസ്തവനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. തെറ്റായ വെളിപാടുകൾ അനേകം ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. പല വെളിപാട് ജീവികളും കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസം പരിഹാസ വിഷയവുമായിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വെളിപാട് ലഭിക്കുന്നവരെയും വെളിപാടുകളെയും വിലയിരുത്താൻ ഇന്ന് സഭയ്ക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളും രീതികളുമുണ്ട്. സമീപകാലത്ത് പ്രചരിക്കുന്ന അന്ത്യകാലത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, ഇത് അന്ത്യം സമാഗതമായി, ഇതൊക്കെ അതിൻ്റെ തെളിവുകളാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ, അവശിഷ്ട സഭ എന്ന് പറഞ്ഞൊക്കെയുള്ള ചില ചെറിയ ചില പൊട്ട ആശയങ്ങൾ, മാതാവിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങൾ, ലോകാവസാനത്തെക്കുറിച്ചുള്ളത്, പിന്നെ മാർപ്പാപ്പയെക്കുറിച്ച് അന്ത്യക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുന്നു, ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ, ഇതൊക്കെ ശരിയായ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അപഭ്രംശം സംഭവിച്ചവരുടെ വെറും തോന്നലുകളാണ്, മിഥ്യാധാരണകളാണ്. സ്വകാര്യ വെളിപാടുകളിലും സന്ദേശങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി പുതിയ സഭാശക്തികളെ ഉണ്ടാക്കിയെടുക്കലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശം. മനുഷ്യന്റെ ഭയത്തെ ചൂഷണം ചെയ്ത്, വൈകാരിക ആവശ്യങ്ങളെ ചൂഷണം ചെയ്ത് പുതിയ സംവിധാനങ്ങൾ, നിഷ്കളങ്കരായ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇത്തരക്കാർ തങ്ങൾ ഉത്തമ കത്തോലിക്കരാണെന്ന് വ്യാജമായിട്ട് ഭാവിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന ഈശോയുടെ ഉപദേശം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാകുന്നത്. കാരണം അവൻ അല്ല, അവർ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് കറങ്ങി നടക്കുകയാണ്.